ഹായ് കൂട്ടുകാരി, പൊന്നീ സ്വാണിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ പ്രശസ്തമായ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് മുമ്പിലാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. വേണ്ടേ, നമ്മൾ അകത്തോട് കയറുമ്പോൾ രണ്ട് വശത്തുള്ള ചുമരുകളിലും പക്ഷികളുടെ പടവും ഒരു വെറൈറ്റി പക്ഷികളുടെ പടവും അതിൻ്റെ പേര് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതുവരെ കാണാത്തെയും കേൾക്കാത്തതായിട്ട് ഒത്തിരി പക്ഷികളുടെ പേരൊക്കെ നമുക്ക് അവിടെ നിന്ന് അറിയാൻ പറ്റും. തട്ടേക്കാട് പക്ഷി സങ്കേതം ഡോക്ടർ സാലിം അലി പക്ഷി സങ്കേതം എന്നാണ് അറിയപ്പെടുന്നത്. ലോക പ്രശസ്തനായ ഒരു പക്ഷി ശാസ്ത്രജ്ഞനായിരുന്നു ഡോക്ടർ സാലിം അലി. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം പക്ഷി സങ്കേതത്തിനകത്തേക്ക് കാണാൻ. അപ്പൊ നമുക്ക് നേരെ ടിക്കറ്റ് എടുക്കാം. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോകാം. ഈ പക്ഷി സങ്കേതത്തിൽ അക്വേറിയവും പിന്നെ പക്ഷി നിരീക്ഷണ കേന്ദ്രവും ഔൾ സ്കൾപ്ചറും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. ആദ്യം അക്വേറിയത്തിലേക്കാണ് ഞങ്ങൾ പോയത്. ഇവിടെ വിവിധ ഇനം മീനുകളെ നമുക്ക് കാണാൻ കഴിയും. ഓഗസ്റ്റ് 23 ഈ പക്ഷി സങ്കേതം നിലവിൽ വന്നത്. ഇവിടെ എന്താ നേശാർന്ന പക്ഷികളൊക്കെ ധാരാളം വരുന്ന സ്ഥലമാണ്. ഡോക്ടർ സാലിം അലിയും തന്നെ പലതവണ ഇവിടെ പക്ഷികളെ നിരീക്ഷിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ഈ പക്ഷി സങ്കേതത്തിനുള്ളിലായിട്ട് കുട്ടികൾക്ക് കളിക്കാൻ ഒരു കിഡ്സ് കോർണർ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ഏറുമാടവും ഉണ്ട്, നമുക്ക് അതിന്റെ മുകളിലൊക്കെ കയറിയിരിക്കാം. പിന്നെ ഒരു തടാകത്തിന്റെ കരയിലായിട്ടാണ് ഈ ഒരു പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് തടാകത്തിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ കളിക്കാൻ കഴിയും. എന്തായാലും നമുക്ക് ഏറുമാടത്തിന് മുകളിലേക്ക് കയറാം. ഏറുമാടത്തിന് മുകളിലാണ് ഇരിക്കുന്നത്. ഞാൻ താഴെ നിന്ന പല വട്ടം ഏറുമാടം കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ അതിന് മുകളിൽ കയറിയിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാണ് ഏറുമാടത്തിന് മുകളിൽ കയറുന്നത്. മുകളിൽ നിന്ന് ഈ ജലാശയം നോക്കുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ ഇതാ ഇവിടെയായിട്ടൊരു പാലമുണ്ട്, ആ പാലത്തിൽ കൂടെ വണ്ടികളൊക്കെ പോകുന്നതാണ്, നല്ല രസമാണ്. പ്രിയ എന്ന ബസ്സാണ് ഈ പോകുന്നത്. ഞങ്ങൾ ഇന്നലെ ഈ ബസ്സിലാണ് കുട്ടമ്പുര എന്ന മനോഹരമായ ഗ്രാമത്തിലേക്ക് എത്തിയത്. ഇതിന് മുകളിൽ നിന്ന് ഭംഗിയുള്ള ജലാശയമൊക്കെ കാണാൻ കഴിയും നമുക്ക്. താണ്ടെ, ഈ ജലാശയത്തിന് ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഒരു ബോട്ട് ഇങ്ങോട്ട് പോവുകയാണ്. കേറാൻ നല്ല ആവേശമൊക്കെ ആയിരുന്നെങ്കിലും ഇറങ്ങാൻ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഏറുമാടത്തിൽ കയറുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ താഴേക്ക് നോക്കുമ്പോ എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇറങ്ങുന്നത് കണ്ട് എന്നെ കളിയാക്കിയ അമ്മ ഇപ്പൊ ഇറങ്ങുന്നത് കണ്ടോ. ഏറുമാടത്തിൽ കയറിയാൽ എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. വെള്ളത്താലൊക്കെ ചുറ്റപ്പെട്ട് കിടക്കുന്ന വനപ്രദേശത്തോടു കൂടിയ ഒരു മനോഹരമായ മുനമ്പാണ് തട്ടേക്കാട്. പൂയംകുട്ടിപ്പുഴയും അതായത് പെരിയാറിന്റെ കൈവരിയായ പൂയംകുട്ടിപ്പുഴയും കുട്ടമ്പുഴയാറും കൂടി ചേരുന്ന ഒരു സ്ഥലമാണിത്. ദശപുഷ്പങ്ങളുടെയും ഔഷധ സസ്യങ്ങളുടെയും ഒക്കെ ഒരു തോട്ടം തന്നെ ഇവിടെയുണ്ട്. നമ്മൾ ഇതുവരെ കാണാത്തെയും കേൾക്കാത്തെയും ഒക്കെ ആയ ധാരാളം പുഷ്പങ്ങൾ ഇവിടെയുണ്ട്. ഇന്ത്യയിലെ
ഏറ്റവും സമ്പന്നമായ ജൈവ വൈവിധ്യ മേഖലയാണ് തട്ടേക്കാട്. മുപ്പത്തിനാലിനം സസ്തനികളും 780-ലധികം പക്ഷികളും 30 ഉരഗങ്ങളും 15 ഉഭയജീവികളും 47 തരത്തിലുള്ള മത്സ്യങ്ങളും ഇവയെല്ലാം ഉൾപ്പെടുന്ന വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതവും ഇതിനോട് ചേർന്നുള്ള മറ്റു വനങ്ങളും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പക്ഷി വിജ്ഞാന കേന്ദ്രം തന്നെയാണ്. പലതരം പക്ഷികളുടെ പറക്കലിനെ കുറിച്ചും അതിന്റെ തൂവലുകളെ കുറിച്ചും എല്ലാം നമുക്കിവിടെ വിശദമായി കാണാൻ കഴിയും. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോയിലൂടെ കാണേണ്ടതല്ല, നേരിട്ട് വന്ന് കണ്ടാൽ മാത്രമേ ഇത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. സ്വന്തമായി കൂടുകൂട്ടി പ്രജനനം നടത്താത്ത പക്ഷി കുയിൽ വർഗമാണെന്നും പിന്നെ ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി ആർട്ടിക് ടേൺ ആണെന്നും എല്ലാം നമുക്കിവിടെ നിന്ന് ഒരു കളിയിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഇതുപോലെ പക്ഷികളെ കുറിച്ചുള്ള ധാരാളം അറിവുകൾ നമുക്ക് ഈ വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നും ലഭിക്കും. ഇന്ത്യയിൽ പക്ഷി നിരീക്ഷണത്തിന് അടിസ്ഥാനമിട്ട ആളാണ് ഡോക്ടർ സാലിം അലി. പക്ഷി നിരീക്ഷണ ശാസ്ത്രത്തെ കുറിച്ചും പക്ഷികളെ കുറിച്ചും ഡോക്ടർ എഴുതിയ ഗ്രന്ഥങ്ങൾ വളരെ പ്രസിദ്ധമാണ്. ഇവയിൽ കേരളത്തിലെ പക്ഷികളെ പറ്റി എഴുതിയ ഒരു കുരുവിയുടെ പതനം അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ഇവിടെ ഒരു നക്ഷത്രവനവും സൃഷ്ടിച്ചിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ നമുക്ക് അവരവരുടെ ജന്മ നക്ഷത്ര മരങ്ങളെയൊക്കെ കാണാൻ കഴിയും. ഇതിനോട് അടുത്ത് തന്നെ ഒരു ബട്ടർഫ്ലൈ പാർക്കുണ്ട്. ബട്ടർഫ്ലൈ പാർക്ക് എന്ന് പറയുന്നത് ഒരു മനോഹരമായ പൂന്തോട്ടമാണ്. ഈ പൂക്കളിലെ തേൻ കുടിക്കാനായിട്ട് ധാരാളം വിവിധ ഇനത്തിലുള്ള ചിത്രശലഭങ്ങൾ ഇവിടെ എത്തുന്നുണ്ട്. നമുക്കിവിടെ വന്നാൽ ചിത്രശലഭങ്ങളെയൊക്കെ അടുത്തറിയാൻ കഴിയും. ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.